ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട്, കാരണം അങ്ങനെ നമ്മൾ വെറുതെ ഇരുന്ന് അള്ളാഹുവിനെ പറ്റി ചിന്തിക്കലും ആലോചിക്കലും അള്ളാഹുവിനെ ഓർക്കലും ഇബാദത്താണ്. ദക്കറല്ലാഹ ഖാലിയൻ വഫാദത് ഐനാഹു എന്നാണ് ഹദീസിലുള്ള വാക്ക്. അതായത് നാളെ ഖിയാമത്ത് നാളിൽ മഹ്ഷറിൽ അർശിൻ്റെ തണല് കിട്ടുന്ന ചില ആൾക്കാരുണ്ട്. ഏഴ് വിഭാഗം ആൾക്കാർ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിലൊരു വിഭാഗം ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ സ്മരിക്കുകയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തവരാണ്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒന്നിരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? വെറുതെ പഴയ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കലുണ്ട്, നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കലുണ്ട്, പരസ്പരം നമ്മൾ കാണുമ്പം ചർച്ചകൾ ചെയ്യാറുണ്ട്. ഇപ്പം ചങ്ങാതിമാരെ കാണുമ്പം, കുടുംബക്കളിൽ തറവാടുകളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പം പഴയ കാലങ്ങൾ ഓർക്കും, സ്മരിക്കും, പഴയ കാലത്തിൻ്റെ നന്മകൾ പറയും, പുതിയ കാലത്തിൻ്റെ വിശേഷങ്ങൾ പറയും. ഇങ്ങനെ പലതരം ചർച്ചകളും ഓർമ്മപ്പെടുത്തലും ഓർമ്മിക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷെ എപ്പെങ്കിലും ഇങ്ങനെ കൂട്ടത്തിലൊന്നുമല്ല, ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുകയും അള്ളാഹു എനിക്കെൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിലമതിക്കുകയും ശുക്ര ചെയ്യുകയും കരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്യണം. അത് വലിയ വിലപിടിപ്പുള്ള ഇബാദത്താണ്. ഞാൻ വിലപിടിപ്പുള്ളതെന്ന് പറയാൻ കാരണം, അർശിൻ്റെ തണൽ കിട്ടുന്ന ഒരു കാര്യമാകുമ്പം അതിന് വിലയുണ്ട്. ചെറിയ കാര്യമല്ല. ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെറുതെ ഇരിക്കുക, എന്നിട്ട് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ആന്തരികമായും ബാഹ്യമായും തന്നുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ ഓർക്കുക. നമ്മുടെ സാമ്പത്തികമായിട്ട് അള്ളാഹു തരുന്ന നിഅമത്തുകൾ, ഇതൊന്നും നമ്മുടെ വക ഉണ്ടായില്ലല്ലോ. നമ്മൾ ആരോഗ്യമായാലും സമ്പത്തായാലും സൗന്ദര്യമായാലും സൗകര്യങ്ങളായാലും വീടായാലും കുടുംബമായാലും വാഹനങ്ങളായാലും ഏത് നോക്കിയാലും ഇതൊന്നും നമ്മളായിട്ടുണ്ടാക്കിയതല്ല, മറിച്ച് അള്ളാഹു തന്നത്. അള്ളാഹു അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോൾ പറയുന്ന വാക്കെന്താണ്? അൻഫിഖു മിമ്മ റസഖ്നാകും, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന്. അള്ളാഹു തന്നതാണ് എല്ലാം. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ അള്ളാഹു തന്ന നിഅമത്തുകളെ എണ്ണാൻ ശ്രമിച്ചാൽ എണ്ണി തീർക്കാൻ കഴിയില്ല, ഉറപ്പാണ്. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, എണ്ണി ക്ലിപ്തപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഓരോ സെക്കൻഡിലും നൂറുകണക്കിന് അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിഅമത്തുകൾ നമ്മളെ ശ്വാസം പോലും അങ്ങനെ നമ്മളറിയാതെ അതങ്ങനെ പോകുന്നു, വരുന്നു. ഹൃദയത്തിൻ്റെ മിടിപ്പ്, കരളിൻ്റെ പ്രവർത്തനം, കിഡ്നിയുടെ പ്രവർത്തനം, മറ്റു കുടലുകളുടെ പ്രവർത്തനങ്ങൾ, മറ്റവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞരമ്പുകളുടെ യഥാസ്ഥാനത്തുള്ള നിൽപ്പ്, അത് മാറിപ്പോവാതെ അതിൻ്റെ വഴികൾ തെറ്റാതെ, ഓ സുബ്ഹാന റബ്ബി അല്ലാല, തലച്ചോറ് ചിന്തിച്ചാലെൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ, വഫീ അൻഫുസിക്കും അഫല തുബ്സിറൂൻ, നിങ്ങളെ ശരീരം തന്നെ നിങ്ങൾ നോക്കുന്നില്ലേ, അത്ര നിഅമത്തുകളുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ റബ്ബുൽ ഇസ്സത്തിന് നന്ദിയുള്ളവരാവാതെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. നന്ദി കാണിക്കാതെ, റബ്ബിനോട് സ്തുതി പറയാതെ, ശുക്ർ പറയാതെ, വിനയാന്വിതനാവാതെ, കൂടുതൽ കൂടുതൽ ഇതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന റബ്ബിലേക്ക് അടുക്കുന്നവനാവാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ എന്തും കൂടി ഓർക്കണമെന്നറിയോ? റബ്ബുൽ ഇസ്സത്ത് തന്നുകൊണ്ടിരിക്കുന്ന ഈ നിഅമത്തുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ തടയിട്ടാൽ, ഓം പിടിച്ചു വച്ചാൽ,
അല്ലെങ്കിൽ തിരിച്ചെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ചിട്ടുണ്ട്? ഈ ആരോഗ്യം, നമ്മുടെ ഈ ആരോഗ്യം, നല്ല തടി, നല്ല മസിലുകൾ, നല്ല ആരോഗ്യം, അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമാണ്, നല്ല നല്ല പിന്നെ അറിയപ്പെട്ട ഡോക്ടേഴ്സിനെ പോയിട്ട് കണ്ടു, അവർ ഫുൾ സർട്ടിഫിക്കറ്റ് തന്നു, ഫിറ്റ് ബോഡിയാണ്, ഒരു കുഴപ്പമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിടന്ന കിടപ്പിലായി പോയാൽ അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. എണീക്കാൻ പറ്റാണ്ടായാൽ, കൈ പൊക്കാൻ പറ്റാണ്ടായാൽ, നടക്കാൻ കഴിയാതെ ആയാൽ, കണ്ണിൻ്റെ കാഴ്ച പോയാൽ, കിഡ്നി ഫെയിലായി പോയാൽ, അങ്ങനെ ആലോചിച്ചാൽ എന്തെല്ലാം പറയാനുണ്ടാവും. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എനിക്കങ്ങനെ ഒന്നും സംഭവിക്കൂല എന്നാർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ കേൾവി പോകില്ല, എൻ്റെ കാഴ്ച പോകില്ല, എൻ്റെ നാവിനൊന്നും ആവില്ല, എൻ്റെ ഹൃദയത്തിനൊന്നും ആവില്ല, എൻ്റെ കിഡ്നിക്കൊന്നും ആവില്ല, എൻ്റെ അവയവങ്ങൾക്കൊന്നും സംഭവിക്കൂല, ഞാൻ കിടപ്പിലായി പോകില്ല, നല്ല ഉഷാർ എപ്പോഴും ഉണ്ടാവും എന്ന് നമ്മളിൽ ആർക്കെങ്കിലും ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ വല്ലാഹി സാധിക്കൂല. കാരണം എന്താ അറിയോ? ഒരുപാട് അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട്. നമ്മൾ പറയാറില്ലേ, ഒരു കുഴപ്പമുണ്ടായിട്ടപ്പോൾ രാത്രി ഭക്ഷണവും കഴിച്ചിട്ട് വർത്തമാനവും പറഞ്ഞിട്ട് കിടന്നു തന്നെ രാവിലെ ആകുമ്പോൾ എണീക്കുന്നില്ല, പൊങ്ങുന്നില്ല, അക്കിടപ്പങ്ങൾ തന്നെ. കാണാം, കേൾക്കാം, അറിയാം, പക്ഷേ ചലിക്കാൻ കഴിയുന്നില്ല. യാ ഇലാഹി, അങ്ങനത്തെ അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. എല്ലാവരെയും അങ്ങനെ പരീക്ഷിക്കപ്പെട്ടവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു പെട്ടെന്ന് അള്ളാഹു നമ്മുടെ കൈകാലുകളുടെ വിരലുകൾക്ക് തന്ന സ്വാധീനം തിരിച്ചെടുത്താൽ, നിർത്തിയാൽ എന്തായിപ്പോ? നമ്മൾ ഇപ്പോൾ ശുക്രയില്ലാണ്ടാ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്. ശാക്കിറുകളല്ലാതെ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അള്ളാഹു കരുണയുള്ളവനാണ്, ഔദാര്യവാനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നല്ല സാമ്പത്തിക അവസ്ഥയൊക്കെ നല്ല റാഹത്തിലാണ്, കടങ്ങളില്ല, ബാധ്യതകളില്ല, നല്ലോണം അള്ളാഹു തരുന്നുണ്ട്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വീട്, മക്കൾക്ക് സുഖം, സന്തോഷം, ഭാര്യയ്ക്ക് സന്തോഷം, സൗകര്യം. പെട്ടെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന സമ്പത്ത് തിരിച്ചെടുത്താൽ എന്തായിപ്പോ അവസ്ഥ? ഫഖീറായി പോലേ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാണ്ടായി പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കാർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഈ സ്വത്ത് ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ കാലാകാലം എൻ്റെ കൈമ തന്നെ ഉണ്ടാവും, എങ്ങനെ ഒന്നും ആയിപ്പോവില്ല, നഷ്ടപ്പെട്ടു പോവില്ല, നശിച്ചു പോവില്ല, ഒന്നും പറയാൻ കഴിയില്ല. മാറി മറിയാം. ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യം നശിച്ച് അസുഖം ഉള്ളവനായി മാറാം. സമ്പത്തുള്ളവൻ്റെ സാമ്പത്തിക ശേഷി നശിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നവനായി മാറാം. ജീവിതത്തിലെ സുഖവും സന്തോഷവും റാഹത്തും അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നേക്കാം. അള്ളാഹു കാക്കട്ടെ. എന്തു സംഭവിക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്! അതാണ് സത്യം, അതേ സത്യം ആവുള്ളൂ. യാ അയ്യുഹൻ നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എല്ലാ സമയവും നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അള്ളാഹു കാര്യ ആവശ്യമില്ല. അല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അവനാരുടെ ആവശ്യമില്ല. നമുക്കിങ്ങനെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തി, തൃപ്തിപ്പെടുത്തി, അവൻ പറഞ്ഞ പോലെ കേട്ടനുസരിച്ച് വിനയത്തോടെ അവൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് അള്ളാഹുവേ, ഒന്നും തിരിച്ചെടുക്കല്ല, പ്രയാസപ്പെടുത്തല്ല, പരീക്ഷിക്കല്ല, എന്നെ വേദനിപ്പിക്കല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ 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 മരിക്കുന്നവരെ പോവാനേ പറ്റൂ. വേറെ വഴിയില്ല. എല്ലാവരും ആവശ്യക്കാരാ റബ്ബിലേക്ക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ദുആ പഠിപ്പിച്ചു. മനോഹരമായ ഒരു ദുആ. കാരണം നമ്മൾ ഒരു കാര്യത്തിലും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. എല്ലാം റബ്ബിൻ്റെ കൈമ്പലാണ്, എല്ലാം അള്ളാഹുവിൻ്റെ കൈമ്പലാണ്. ആ റബ്ബിനെ നമ്മൾ പ്രീതിപ്പെടുത്തണം. അവൻ്റെ ഔദാര്യം, അവൻ്റെ കനിവ് ചോദിച്ച് വാങ്ങണം. അവനെ തൃപ്തിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന ഞാമത്തുകൾ തിരിച്ചെടുത്ത് കളയാതെ, അതല്ലെങ്കിൽ
ഒന്നിനെയും മാറ്റിമറിച്ച് കളയാതെ, അല്ലെങ്കിൽ നന്ദികേട് വന്നു പോകുന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് എന്തെങ്കിലും ശിക്ഷ ഏർപ്പാട് ചെയ്ത് പ്രയാസപ്പെടുത്താതെ കരുണ കാണിക്കാൻ, എങ്ങനെങ്കിലും കനിവ് കാണിക്കാൻ റബ്ബിലേക്ക് നമ്മൾ വിനയാനുതരാവണം. അതിന് പറ്റിയ ഒരു പ്രാർത്ഥന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയൽ പതിവാക്കിയ ആളാണ്, അള്ളാഹുവിൻ്റെ റസൂൽ. എങ്കിൽ നമ്മൾ എത്രമാത്രം ആ മാതൃക പിൻപറ്റി അത് ചെയ്യണം. നല്ല ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖമതിക വജമീഇ സഖതിക. ഇതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ സവാലി നിഅമതിക, നീ തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്. സവാൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മൊത്തത്തിൽ പൂർണ്ണമായും നശിച്ച് തിരിച്ചെടുത്ത് കളയുക, ഒന്നും നമ്മുടെ കൈമൽ ബാക്കിയാവാതെ. എന്താണ് ആ നിഅമത്ത്? നമ്മുടെ ജീവിതം എല്ലാം, നമ്മൾ അനുഭവിക്കുന്ന സർവതും അല്ലാഹുവിൻ്റെ നിഅമത്താണ്. പഠിച്ചോനെ, അത് സവാലായി പോവാതെ, അതെൻ്റെ കൈമന്ന് നഷ്ടപ്പെട്ട് നീങ്ങിപ്പോയി അതില്ലാത്തൊരവസ്ഥ വരുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ, നീ തന്ന അനുഗ്രഹം നീ നീക്കിക്കളയല്ല നാഥ. കാരണം അള്ളാഹൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കൈമലാണ് എൻ്റെ ആരോഗ്യം, എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി, എൻ്റെ നാവിൻ്റെ സംസാരശേഷി, എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പത്ത്, എൻ്റെ ഈ ആരോഗ്യം, എൻ്റെ ഈ സൗകര്യം, എൻ്റെ സുഖം, എൻ്റെ സമാധാനം, എൻ്റെ റാഹത്ത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കടകൾ, എൻ്റെ വാഹനങ്ങൾ, എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, എല്ലാം 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 അള്ളാഹുവിൻ്റെ നിഅമത്താണ്. നീ അതിനെ നീക്കിക്കളയല്ലേ നാഥ. നീ അത് നീക്കിക്കളയുന്നതിനെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വതഹവ്വുലി ആഫിയതിക, രണ്ടാമത്തെ വാക്ക്. വതഹവ്വുലി, തഹവ്വുൽ എന്ന് പറഞ്ഞാൽ മറിയുക, മാറുക. അതായത് ആരോഗ്യത്തിന് പകരം അനാരോഗ്യമാവുക, സമ്പത്തിന് പകരം ദാരിദ്ര്യമാവുക, സുഖത്തിന് പകരം വിഷമാവുക, സന്തോഷത്തിന് പകരം ദുഃഖമാവുക, അങ്ങനെ മാറ്റുകയും ചെയ്യാൻ. വതഹവ്വുലി ആഫിയതിക, നീ തന്ന എൻ്റെ ആഫിയത്ത്, സൗഖ്യം, സുഖം മാറിപ്പോകുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ. അതായത് ആരോഗ്യമുള്ള ഒരാൾക്ക് രോഗം വരുന്നതിനെ തൊട്ട് അല്ലാഹുവേ നീ എന്നെ കടത്തിക്കളയല്ല റബ്ബേ. എനിക്ക് അവയവങ്ങൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാക്കില്ലേ റബ്ബേ. എനിക്ക് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി മാത്രം പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥ നീ ഉണ്ടാക്കില്ലേ അല്ലാ. എൻ്റെ ഈ നിലവിലുള്ള ആരോഗ്യപ്രദമായ സൗഖ്യമുള്ള അവസ്ഥ മാറ്റി മറ്റൊരവസ്ഥയിലേക്ക് നീ മാറ്റല്ലേ അല്ലാ. ഇപ്പം നീ തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ റിസ്ക്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭക്ഷണം, വസ്ത്രം, താമസം, സുഖം, സന്തോഷം, അത് കളഞ്ഞ് നീ ദുഃഖത്തിലേക്കും പ്രയാസത്തിലേക്കും സങ്കടത്തിലേക്കും മാറ്റല്ലേ അല്ലാ. നിൻ്റെ കൈമല ഉള്ളത്, നിനക്ക് എപ്പം വിചാരിച്ചാലും മാറ്റാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും ഏതവസ്ഥയിലും നിനക്ക് നമ്മളെ ആക്കാൻ പറ്റും. നീ അങ്ങനെ ഒരുപാട് പേരെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും മാറ്റല്ലേ റബ്ബേ. കരയണം അള്ളാഹൻ്റെ മുമ്പിൽ, യാചിക്കണം അള്ളാഹനോട്. തഹവ്വുലി ആഫിയതിക, നീ തന്ന സുഖം നീ മാറ്റിക്കളയുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ. സവാലിൻ്റെയും തഹവ്വുലിൻ്റെയും ഇടയിൽ വ്യത്യാസമുണ്ട്. സവാൽ എന്ന് പറഞ്ഞാൽ ഉള്ളത് പൂർണ്ണമായും ഇല്ലാതാവുക, നശിക്കുക, നീങ്ങിപ്പോവുക. തഹവ്വുൽ അങ്ങനെയല്ല, ഉള്ളതിന് പകരം മറ്റൊന്ന് വരിക, സുഖത്തിന് പകരം പ്രയാസം വരിക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. ഓരോ അനുഗ്രഹങ്ങളൊക്കെ മാറി അതിൻ്റെ നേരെ വിപരീതം പരീക്ഷണമായി വന്നാലുണ്ടല്ലോ, താങ്ങാൻ കഴിയില്ല. ശാരീരികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ട് പോലും നമ്മൾ തകർന്നു പോവും. നമ്മുടെ ശരീരത്തിനെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുള്ളൂ, മനസ്സിനെ ആരെ സഹായിക്കാം? നല്ല വാക്ക് ആരെങ്കിലും വന്ന് പറയായിരിക്കും, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും വേദനയും ശരീരത്തിൻ്റെ നോവും ഒക്കെ വേറെ ആരാ ഏറ്റെടുക്കുക?
അത് നമുക്കെല്ലാം അനുഭവിക്കാൻ പറ്റുള്ളൂ. ദുആ ചെയ്യണം റബ്ബിനോട്, വത്തഹവ്വുലി ആഫിയത്തിക്, ഉപ്പാനേയും ഉമ്മാനേയും ഓർക്കണം ദുആയിൽ. കാരണം അവരുടെയൊന്നും അവർക്കൊക്കെ അള്ളാഹു നൽകിയ ഞാമത്തുകൾ മാറിപ്പോവുകയോ നീങ്ങിപ്പോവുകയോ ചെയ്താൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. നമ്മളെ മക്കൾ നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിലോ ശാരീരികമായോ മാനസികമായോ ഒക്കെ അള്ളാഹു നൽകിയ ഞാമത്തിനെ അള്ളാഹു എടുത്തു കളയുകയോ നേരെ തിരിച്ച് വിപരീതമാക്കുകയോ ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമുക്കതൊന്നും കണ്ട് താങ്ങാനും സഹിക്കാനും കഴിയില്ല. ജീവിതം കണ്ണുനീരിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഇരുട്ടിലും ഒക്കെ ആയിട്ടങ്ങ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാം കാക്കട്ടെ. യാ റബ്ബി, എപ്പോഴും ചോദിക്കണം റബ്ബിനോട്, അള്ളാഹു തഹവ്വുലി ആഫിയതിക്, നീ തന്ന ആരോഗ്യം സുഖം മാറിപ്പോകുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഫുജാഅത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, നിഖ്മ ശിക്ഷ, വഫുജാഅത്ത് നിഖ്മതിക നിന്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടല്ലേ ഇങ്ങനെ പോകുന്നത്. അള്ളാഹു പുറത്തു തരട്ടെ. നമ്മൾ ചെയ്യുന്ന നന്ദികേട്, കുരുത്തക്കേട്, അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹു എങ്ങാനും പെട്ടെന്ന്, ഒരു മുന്നറിയിപ്പും ഒരു അടയാളവും ഇല്ലാതെ പെട്ടെന്ന് നമ്മളെ ശിക്ഷിക്കാൻ തയ്യാറായാൽ, മുൻഗാമികളിൽ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന അള്ളാഹുവിനോട്, അവരറിയാതെ വഹും നഈമൂൻ, ഉറങ്ങിക്കൊണ്ടിരിക്കവേ, അവർ കളിച്ചുകൊണ്ടിരിക്കവേ, അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കവേ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം വരിക, ഒരു തയ്യാറെടുപ്പും ചെയ്യാൻ പറ്റാതെ തകർന്ന് തരിപ്പണായി പോവുക. അള്ളാഹു കാക്കട്ടെ. പ്രിയപ്പെട്ടവർ, അള്ളാഹു ആകാശം അള്ളാൻ്റെത്, ഭൂമി അള്ളാൻ്റെത്, കടലുകൾ അള്ളാൻ്റെത്, അതിൻ്റെ ഇടയിലുള്ള സർവതും അള്ളാഹുവിൻ്റെത്. അവൻ പറഞ്ഞാൽ പോരെ, നിന്റെ പെട്ടെന്നുള്ള ശിക്ഷയെ തൊട്ടും പിടിത്തത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്ന റബ്ബേ. ഹബീബായ തങ്ങളുടെ വിനയത്തോടെയുള്ള ദുആ എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലായിട്ടല്ല അങ്ങനെ ചോദിക്കുന്നത്, വളരെ വിനയത്തോടെ. നിന്റെ എല്ലാവിധ കോപങ്ങളിൽ നിന്നും, നിന്നെ കോപപ്പെടുത്തുന്ന, നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബെ. പകരം നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിനക്ക് പൊരുത്തമുണ്ടാവുന്ന, നിനക്ക് സന്തോഷമാവുന്ന, നിനക്ക് തൃപ്തിയാവുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് വേണം. മറിച്ച് എന്ത് വേണ്ട, നിനക്ക് ദേഷ്യം പിടിച്ചു പോകുന്ന, ഞാനെന്തെങ്കിലും പറഞ്ഞാൽ, എന്തു പറഞ്ഞാലാണോ നിനക്ക് ദേഷ്യം പിടിക്കുക, എന്ത് ചെയ്താലാണോ നിനക്ക് ദേഷ്യം. ഓ ജമീ ഇസ ഖത്വിക, അങ്ങനെ എന്ത് കാര്യത്തിനാണോ നിനക്ക് ദേഷ്യം പിടിക്കുക, നിനക്ക് കോപം ഉണ്ടാവുക, അതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖ്മതിക വ ജമീ ഇസ ഖത്വിക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്ന മനോഹരമായ പ്രാർത്ഥന. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി തീർച്ചയായും ഞാൻ, അഊദു ബിക ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ സവാലി നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നിഅമതിക നീ എനിക്ക് ചെയ്ത അനുഗ്രഹം, വ തഹബ്ബുലി മാറിപ്പോകുന്നതിൽ നിന്നും, ആഫിയതിക നീ എനിക്ക് തന്ന സുഖം സൗഖ്യം, വ ഫുജാഅതി നിഖ്മതിക നിന്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിനെ തൊട്ടും, വ ജമീഇ സഖതിക നിന്റെ മുഴുവൻ, നിനക്ക് ദേഷ്യമുണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ. ചോദിക്കണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരാവണം. മരിക്കുന്നത് വരെ അനുഗ്രഹങ്ങൾ തടയപ്പെടാതെ, അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കപ്പെടാതെ അള്ളാഹു
സുഖമുള്ള ജീവിതം നൽകണം. അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.